മിഥുനക്കൂർ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ രണ്ടാമത്തെ അര തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ ചില സവിശേഷതകൾ പറയാനുള്ളത് ചിലപ്പോൾ ഒരു യാത്ര പോകേണ്ടി വന്നേക്കാം കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒരു അവസരം കാണുന്നുണ്ട് പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സംരക്ഷണാർത്ഥം ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും പോകേണ്ടി വരിക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിവാസത്തിന് ഇടയാവേണ്ടി വരിക എന്നുള്ളത് കാണുന്നു പക്ഷേ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ തിങ്കളാഴ്ച മുതലുള്ള മൂന്ന് ദിവസങ്ങൾ ഇവർക്ക് ശാരീരികമായ ഗുണവും അതുപോലെ മാനസികമായ ഉല്ലാസവും കാണുന്നു സാമ്പത്തികമായ ഗുണവും ഉണ്ട് തീർച്ചയായിട്ടും ഇവരെ സഹായിക്കുന്നത് ഇപ്പോൾ ഇവരുടെ അടുത്ത ബന്ധുക്കളാണ് അതുപോലെ തന്നെ വിദേശത്ത് ജോലി കിട്ടുന്ന കാര്യത്തിൽ ഇവർക്കിപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ത്തിലൊക്കെ ചില അനുകൂലമായ തീരുമാനങ്ങൾ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ചിലപ്പോൾ ഒരു തടസ്സമൊക്കെ മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ആഴ്ച അതിനെക്കുറിച്ച് നല്ല ചില വാർത്തകൾ കേൾക്കാൻ സാധിക്കും എന്നാൽ തുടക്കത്തിലാണെങ്കിൽ ഒരു പക്ഷേ ചെറിയ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് മാറ്റിവെക്കലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ സംബന്ധം എന്ന് പറയുമ്പോൾ ഉന്നത പഠനമാണ് പ്രധാനമായും ചിന്തിക്കേണ്ടത് സാധാരണ വിദ്യാഭ്യാസം ഇവിടെ നടത്തുന്നതിൽ എത്രമേൽ നെഗറ്റീവായിട്ടൊന്നും ബാധിക്കുന്നതായി കാണുന്നില്ല തോളല് അതുപോലെ തന്നെ കാൽമുട്ട് ഈ ഭാഗത്തൊക്കെ ചെറിയ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരുടെ പിതാവിനും അല്പം ദോഷം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നു നിൽക്കാം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കൽ മാത്രമല്ല അവർക്ക് ചിലപ്പോൾ ചില ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ജെനിറ്റൽ ഓർഗൻസുമായി ബന്ധപ്പെട്ടോ യൂട്രസുമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിഥുനക്കൂറിനെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് സായാഹ്നത്തിന് ശേഷം ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഗുണകരമാണ്